സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. മുഹമ്മദ് ഹാസിൽ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? വേങ്ങയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ജോലി ചെയ്യാണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ? പത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? എം ഇ എസിലാണ്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ഉണ്ടാവും അല്ലേ? ജനറൽ നോളജ് ഇഷ്ടമാണോ? കുറച്ചൊക്കെ ഇഷ്ടമാണ്. അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? താത്ത ഉണ്ട്. താത്ത പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? പ്ലസ് ടുവിലാണ്. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമ്മുടെ പ്രോഗ്രാമില് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് ട്രോഫിയും കൊണ്ട് പോവണം. സാംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ മുൻപ്? പോയിട്ടുണ്ട്. അവിടുത്തെ സെലക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഹലോ, ഇഷ്ടപ്പെടൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ട്രോഫിയാണ്, അതുപോലെ തന്നെ ഗോൾഡ് കോയിനും ആണ്. വിന്നർ ആവുകയാണെങ്കിൽ ഹാഫിസിനെ കാത്തിരിക്കുന്നത്. ഹാഫിസ് അല്ലേ പേര് പറഞ്ഞേ? ഹാസിൽ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിലാണ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇതില് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏതാണ്? സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം എത്രയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1829, ഓപ്ഷൻ സി 1777. എത്രാമത്തെ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ചോദ്യം, സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1829, ഓപ്ഷൻ സി 1777. ഓപ്ഷൻ എ 1989. അത് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1829, ഓപ്ഷൻ സി 1777. ഓപ്ഷൻ സി 1777. ഓപ്ഷൻ ബി 1829. അത് ഉറപ്പിക്കുകയാണ്? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാദ്യ കലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ്? വാദ്യ കലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ, വാദ്യ കലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ പി കെ നാരായണൻ നമ്പ്യാർ, ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ.
ഓപ്ഷൻസ് ഓപ്ഷൻ എ പി കെ നാരായണൻ നമ്പ്യാർ, ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. അത് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ എ പി കെ നാരായണൻ നമ്പ്യാർ. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. വീണ്ടും ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപാണ് പ്രചാരണ പരിപാടി അവസാനിപ്പിക്കേണ്ടത്? പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്? 48 മണിക്കൂർ. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. പേര് ഒന്നുകൂടെ പറയൂ. മുഹമ്മദ് ആഫിസ്. ഓക്കെ, എന്തായാലും മുഹമ്മദ് ആസിസ് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗോൾഡ് കോയിനും ട്രോഫിയും ആസിഫിനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിളിച്ചതിന് സന്തോഷം. താങ്ക്സ് ഫോർ കോളിംഗ്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മിൻഹ. ഓക്കെ, മിൻഹ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മിൻഹ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ഏഴിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കല്ലടിയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ? നന്നായിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, മിൻഹയുടെ ഫ്രണ്ട്സ് ഒക്കെ വീടിനടുത്തുണ്ടോ? കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ മിൻഹയ്ക്ക്? എല്ലാരും ഒന്നും ഇല്ല. കൊറേ ദൂരാണോ വീട് അവരുടെയൊക്കെ? കൊറേക്കെ. ഓക്കെ, അപ്പൊ മിൻഹയുടെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? താത്ത. മിൻഹയെ ഹെൽപ്പ് ചെയ്യാൻ അടുത്തുണ്ടോ? താത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? എട്ടിലാണ് പഠിക്കുന്നേ. ഓക്കെ, അപ്പൊ താത്തയുടെ പേരെന്താണ് മിൻഹയുടെ? അഷാന. ഓക്കെ, മിൻഹ മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമില്? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈസി ഉള്ളത് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യവസായവൽക്കരണത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? വ്യവസായവൽക്കരണത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? വ്യവസായവൽക്കരണത്തിൽ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? വ്യവസായവൽക്കരണം. അതെ, വ്യവസായവൽക്കരണം. ഓരോ വ്യവസായങ്ങളില്ലേ, വ്യവസായങ്ങളുടെ വ്യവസായവൽക്കരണത്തില് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്, ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി എറണാകുളം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി എറണാകുളം. ഓപ്ഷൻ എ കൊല്ലം. അത് ഉറപ്പിക്കുകയാണോ?
എറണാകുളം. എറണാകുളം ഉറപ്പിക്കുകയാണ്. ഉത്തരം ശരിയാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതെ, കൃത്രിമമായിട്ട്. അതായത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, സാധാരണ രീതിയിലല്ലാതെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ജീവകം ഏതാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ജീവകം കെ, ഓപ്ഷൻ ബി ജീവകം എ, ഓപ്ഷൻ സി ജീവകം സി. ജീവകം കെ ആണോ, ജീവകം എ ആണോ, ജീവകം സി ആണോ? ഓപ്ഷൻ എ ജീവകം കെ, ഓപ്ഷൻ ബി ജീവകം എ, ഓപ്ഷൻ സി ജീവകം സി. ജീവകം സി ഉറപ്പിക്കുകയാണോ? ജീവകം കെ ആണോ? ജീവകം സി. ജീവകം എ ഏതാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ജീവകം സി ഉറപ്പിക്കല്ലേ? കറക്റ്റ് ആൻസറാണ്. വീണ്ടും ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കേരള നിയമസഭയിലെ ആകെയുള്ള അംഗങ്ങൾ എത്രയാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല, ക്ലൂ വേണമെങ്കിൽ തരാം. 140-നും 150-നും ഇടയിലാണ്. 140-നും 150-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ് അത്. 140-ഉം 150-ഓ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഏത് സംഖ്യയോ ആകാം. 144 ഉറപ്പിക്കുകയാണോ? അത് ഉറപ്പാണോ? ഹലോ, ഹലോ, അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഇനി ക്ലൂസ് ഒന്നും ഇല്ല. കേരള നിയമസഭയിലെ ആകെയുള്ള അംഗങ്ങൾ എത്രയാണ്? കേരള നിയമസഭാ അംഗങ്ങൾ എത്രയാണ്? 140 ഉറപ്പിച്ചു. ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. 141 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വിളിക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികോസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് നിഹമ്മത്ത് ആണ്. നിഹമ്മത്ത്, ഓക്കെ. നിഹമ്മത്ത് എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവിഴാംകുന്ന് മാളിക്കുന്ന്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. 3 ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി സ്വർണ നാണയവും ട്രോഫിയും ഉണ്ടായിരിക്കും. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്താണ്? കാപ്പി ഗവേഷണ കേന്ദ്രം. കാപ്പി കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഇടുക്കി. അതെ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഇടുക്കി. വയനാട്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ്? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഓപ്ഷൻ എ മലയാള മനോരമ, ഓപ്ഷൻ ബി ദീപിക, ഓപ്ഷൻ സി ദേശാഭിമാനി. ദീപിക പത്രം. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസറാണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏതാണ്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏതാണ്? ആണവ പരീക്ഷണം. ഇന്ത്യയിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏതാണ്? ഇതിന് ക്ലൂ എന്ന് പറയുമ്പോൾ 1970 1980 ഇടയിലാണ്. വർഷമാണ് പറയേണ്ടത്. 1970 1981 എന്നാണ് പറയേണ്ടത്. 1970 ഇടയിലാണ്. 1970 ഇടയിൽ. അതെ. ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം എത്രയാണ്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം എത്രയാണ്? 1970 ഇടയിലാണ്. ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. എന്താ പേരെന്താ പറഞ്ഞ? നൂർജഹാനോ? നിഹമ്മത്ത്. ഓക്കെ, നിഹമ്മത്ത് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗോൾഡ് കോയിനും ട്രോഫിയും നിഹമ്മത്തിനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് മാളിക്കുന്ന് നിന്നും നിഹമ്മത്ത് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. സഫിയ, മണ്ണാർക്കാട്. സഫിയ. ഓക്കെ, എവിടെ നിന്ന്? മണ്ണാർക്കാട് അല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? ഇത്ത വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അമ്മ, മൂന്ന് മക്കൾ. മൂന്ന് മക്കള്. മക്കളൊക്കെ പഠിക്കുകയാണോ? ആ ശരി. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടോ ഇത്ത?
ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മധ്യപ്രദേശ്. ബീഹാർ ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: കോഴിക്കോട്, കൊല്ലം, പാലക്കാട്. പാലക്കാട് ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി പാലക്കാട്. കൊല്ലം ആണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. വീണ്ടും കറക്റ്റ് ആൻസറാണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5 ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ജൂൺ 19 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ഓക്കെ, എന്താ പേര് പറഞ്ഞേ? ഉഷ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമില്? മുൻപ് വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ചേച്ചി എന്താ ചെയ്യുന്നത്? ജോലി ഉണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹലോ, പേര് പറഞ്ഞോളൂ കുട്ടികളുടെ. ശ്രീനിഷ, ശരൺ, കൃഷ്ണ. ഓക്കെ, അപ്പോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഓക്കെ, അവിടെ നാട്ടിൽ തന്നെയാണ്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഇന്ത്യ, വത്തിക്കാൻ, സൗദി അറേബ്യ. വത്തിക്കാൻ ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്താണ്? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. എന്റെ ആത്മകഥ, നിഴൽ, അഗ്നിച്ചിറകുകൾ.
അഗ്നി ചിറകുകൾ ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളോ? അതെ, ആകെ അംഗങ്ങൾ എത്രയാണ്? അതിന് ഓപ്ഷൻ ഇല്ല അല്ലേ? ഇതിന് ഓപ്ഷൻസ് ഇല്ല, വേണമെങ്കിൽ ഒരു ചെറിയ ക്ലൂ തരാം. പറയൂ. 140-നും 150-നും ഇടയിലാണ്. 140-നും 150-നും ഇടയില്. അതെ. 140 ഉറപ്പിക്കുകയാണോ? നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം അല്ലേ? അതെ. 140 ഉറപ്പിച്ചു അല്ലേ? കൂടുതലുണ്ടോ? 140-ന്റെ 50-ന്റെ ഇടയിലുള്ള സംഖ്യ അല്ലേ? അതെ. 141-ആണോ? അറിയുന്നില്ലല്ലോ. ഇനി എന്താ ക്ലൂ? ഇല്ല, ഇനി ക്ലൂസ് ഒന്നും ഇല്ല. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം. അതെ. 147 147 അത് ഉറപ്പിക്കുകയാണോ? 147 ഉറപ്പിച്ചു. ഉറപ്പിക്കട്ടെ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് കൺഫ്യൂഷൻ ആവാണ്. 140-ആണ് മനസ്സില്, 142-ആണ്. രണ്ടംഗങ്ങളും കൂടി അധികം ഉണ്ടോ? 142 ആലോചിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചോളൂ. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒന്ന് ഉത്തരായിരുന്നു. 142 ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. 141 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ട് നടന്നത് മണ്ണാർക്കാട് നിന്നും ഉഷചേച്ചിയായിരുന്നു. ഈ ഒരു കോളോടുകൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.